Hi friends, assalamu alaikum. Inna njan vannittullathu valare tasty aayittulla oru English dessert inde recipe aayittanu. Adayithu banoffee pie. Idile main ingredients aayi varunathu banana, whipping cream, milkmaid idokkeyanu. Ini idu engane thayaarakki edukkunathu ennu nokkam. Adinu vendi aayin thanne namukku toffee thayaarakki edukkanam. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ മിൽക്ക്മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ടോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കറിലോട്ട് ഈ മിൽക്ക്മെയ്ഡിൻ്റെ ടിന്ന് ഇറക്കി വെച്ചിട്ട് അത് മൂടുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൽ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു വിസിലിന് ശേഷം ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ പ്രഷർ മുഴുവനും പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കുക്കർ തുറക്കാവൂ. ഇനി മിൽക്ക്മെയ്ഡിൻ്റെ ടിന്ന് നമുക്ക് കുക്കറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം. ഇനി ഇത് നമ്മൾ റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മുടെ ടോഫി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. ഇനി ഈ വിപ്പിംഗ് ക്രീമും ടോഫിയും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒരു ബീറ്റർ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്താലും മതി. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ടോഫി ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം. ഈ ഒരു പേക്ക് ഫുള്ള് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോണത് 3 ടീസ്പൂൺ നെയ്യാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടറും വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഴമാണ്. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലോട്ട് കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ക്രീമിലോട്ട് 2 ടേബിൾ സ്പൂൺ ടോഫിയും നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പഴവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് 4 നേന്ത്രപ്പഴമാണ്. ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലെയറ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
Next layer നമ്മൾ കൊടുക്കുന്നത് ടോഫി ആണ് അത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കണം അടുത്ത ലെയർ പഴമാണ് അതും ലെയർ ആയിട്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെ ഓരോന്നും നമ്മൾ ലെയർ ലെയർ ആയിട്ട് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് അടുത്ത ലെയർ ആയിട്ട് നമ്മൾ പഴവും ടോഫിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെയർ സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്നുകൂടെ പഴത്തിൻ്റെ ഒരു ലെയറും പിന്നെ അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയറും കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ലെയറും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ബിസ്ക്കറ്റ് പൗഡറും പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴവും വെച്ചിട്ട് ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനോഫി പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നോട്ടിഫിക്കേഷൻ വരുന്നതിനായി തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ